എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എവറി ഡേ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്സ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കൂടുതലും ന്യൂഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയിരിക്കും കേട്ടോ. ബ്രൈറ്റ് ലിപ്സ്റ്റിക്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്, ന്യൂഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണുള്ളത്. അപ്പോൾ ന്യൂഡ് ലിപ്സ്റ്റിക് വീഡിയോ ഒന്നും വേണമെങ്കിൽ പറയാം അല്ലേ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തായാലും ഇഷ്ടപ്പെട്ടു, ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ട് ലൈറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് ഞാൻ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. മേക്കപ്പ് ഇല്ലാത്ത ഫേസിൽ എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഉണ്ടാവണേന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ വന്നിട്ട് ഈ കാണുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് ഇതുപോലൊരു ടെസ്റ്റ് ട്യൂബ് പോലത്തെ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ ഇത് വരണത്. കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണ്, ഇതിൻ്റെ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഓക്കെ. റിലാക്സ്ഡ് മോക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടത്, 31 റിലാക്സ്ഡ് മോക്ക. ഇതിന് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അടിപൊളിയായിട്ടുള്ള ന്യൂഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു അടിപൊളി കളർ അല്ലേ. ഇതിൻ്റെ ഒരു കളർ എനിക്ക് കണ്ടിട്ടേക്ക് ദേശം സിമിലർ ലാക്മേയുടെ ന്യൂഡ് ഡ്രീമോ അങ്ങനത്തെ ഒരു ഷെയ്ഡ്, അതുമായിട്ട് ഏകദേശം ഒരു സിമിലർ ഉണ്ട്. എക്സാക്റ്റ് അല്ല, ഏകദേശം ഒരു സിമിലർ ആയിട്ട് എനിക്ക് കണ്ടപ്പോൾ തോന്നും. പക്ഷേ ഭയങ്കര ഡ്രസ്സുള്ള കളർ കിട്ടുക, നല്ല ഡ്രസ്സിലെ ഡെയിലി വെയറിന് അടിപൊളിയായിട്ടുള്ളതാണ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഇതിൻ്റെ പാക്കേജിങ് തന്നെയാണ് കേട്ടോ. ഈ ഒരു പാക്കേജിങ് ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെങ്കിൽ ഇത് ഇതിനകത്തോട്ട് കയറ്റാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് നല്ല രസമുണ്ട്, കണ്ട് ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് ഇത് ഇറങ്ങിയും വരത്തില്ല, അതുപോലെ കയറാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു പാക്കേജിങ്, ആ പാക്കേജിങ് ഇച്ചിരി കൂടി നന്നാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വെച്ചാൽ ഇത് കാണാനൊരു വെറൈറ്റി ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ആ ഓപ്പണിങ് ഭാഗം കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കയറ്റാനും പാടാം ഇറക്കാനായിട്ടും പാടാം. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇതിൻ്റെ സൂപ്പറാണ്, പക്ഷേ ഇതിൻ്റെ കളർ അടിപൊളിയായിട്ടുള്ള കളറാണ്, നല്ല ഡ്രസ്സല്ലേ, ഭയങ്കര ടേസ്റ്റ് പെട്ടു. ഇത് വൺസ് വാച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ചും കൂടി പിഗ്മെൻറ്റേഷൻ വേണമെങ്കിൽ ഒന്നും കൂടി സ്വാച്ച് ചെയ്താൽ മതി, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. എൻ്റെ രണ്ടാമത്തെ, ഇനി നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് നിക്സിൻ്റെ അവരുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്, നിക്സ് ലിംഗറി XXL എന്ന് പറഞ്ഞിട്ടുള്ളത്. സോറി കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് നെയിൽ പോളിഷ് നല്ല അലമ്പായിട്ട്, ഇങ്ങനെ എനിക്ക് നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇവൻറ്റിന് പോയപ്പോഴേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. പൊട്ട നെയിൽ പോളിഷ് ഇട്ടോ, അത് ഏത് ബ്രാൻഡിൻ്റെ ആണോ എന്തോ. പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം ആയിട്ടില്ല, രണ്ട് ദിവസം അവിടെ മുന്നേ തന്നെ അത് പോയി, ഫുള്ള് പോയി തുടങ്ങി, ഇതിനെ റിമൂവ് ചെയ്ത് കളയണം. ആ അപ്പോൾ ഇത് നിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് ലോ കട്ട് എന്നുകൊണ്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുറേ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് ആ ഒരു ഷെയ്ഡ് കേട്ടോ, ഒരു ന്യൂഡ് എവറി ഡേ കൈൻഡ് ഓഫ്, അങ്ങനത്തെ ഒരു നല്ല രസമായിട്ടുള്ള ന്യൂഡാണ്. നമുക്കിങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യില്ല, എന്നാൽ നമുക്ക് ലിപ്സ് നല്ലൊരു രസമായിട്ടുള്ള പോലത്തെ ഒരു ന്യൂഡാണ്. ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ലിപ് ഷെയ്ഡ് പോലത്തെ ഷെയ്ഡ് എൻ്റെ കയ്യിൽ കൂടുതലില്ല, നല്ലൊരു രസമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഈ ഇതീ കാണുന്ന ആ ഇത് ഞാൻ വൺസ് വാച്ച് ആണ് ഇട്ടേ, പക്ഷേ എന്നാലും ഇതീ കാണുന്ന ആ ഒരു കളറല്ല കണ്ടോ, ഇച്ചിരി വ്യത്യാസമുള്ള കളറല്ലേ. എനിക്ക് തോന്നുന്നു രണ്ട് കോട്ട് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് തന്നെയായിരിക്കും വരണതെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിൽ കുറേ ഇതുപോലത്തെ ന്യൂഡ് കളേഴ്സ് ഉണ്ട്, നല്ല രസമുള്ള കുറേ ന്യൂഡ് ഉണ്ട്. ഞാൻ ഇതും സ്ട്രാപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, സ്ട്രാപ്പ് ഓഫോ സ്ട്രിപ്പ് ഓഫോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. പക്ഷെ അത് അത്ര രസമില്ല കേട്ടോ, ആ ഷെയ്ഡ് അത്ര ഒരു എനിക്ക് അത്ര കുറച്ച് രസമില്ല എന്നല്ല, കുറച്ച് ഡാർക്കാണ്. അത് ഞാൻ നടുക്കിട്ടിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ എനിക്ക് എൻ്റെ ഒരു പെർഫെക്റ്റ് കളറാവും, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു കളറാവും. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ്. ഇനി നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. ഇത് റിമൽ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതെൻ്റെ ഒരു കുറേ നാളായിട്ടുണ്ട്, ഇതിൻ്റെ ഒരു പുതിയതൊരെണ്ണം ഞാൻ മേടിച്ചായിരുന്നു. ഇത് ആക്ച്വലി എൻ്റെ ഫേവറേറ്റിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഇടണയിൽ കൂടുതൽ അമ്മൂസ് ആട്ടത് യൂസ് ചെയ്യാറുള്ളത്. അമ്മൂസ് ഇത് എവിടെ പോയിട്ടുണ്ടല്ലോ, അമ്മൂസ് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറുള്ളൂ. ഇതെനിക്ക് ഇത് ഒരു ന്യൂഡായിട്ടാണ് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ ഒരു എനിക്കൊരു ന്യൂഡായിട്ടല്ലേ കളറുള്ളത്. പക്ഷേ അമ്മൂന് ഇടുമ്പോഴേക്ക് അമ്മൂന് ഇച്ചിരി കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ, ഒരു ബേൺഡ് ഓറഞ്ച് പോലെയാണ് അമ്മൂനിരിക്കുക. അമ്മൂ എന്നെക്കാളും ഇച്ചിരി കൂടി ഫെയർ ആയതുകൊണ്ട് അമ്മൂന് ഇത്തിരി കൂടി ബ്രൈറ്റ് ആയിട്ടിരിക്കും, എനിക്ക് ഇച്ചിരി കൂടി ഡിം ആയിട്ടിരിക്കണം. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ ഇടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ടത്. ഞാൻ ഇതാദ്യമേ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല, അമ്മൂസ് ഇട്ട് ഇത് ഏത് ഷെയ്ഡാണ് എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷേ എനിക്ക് അവളുടെ അത്ര രസം ഉണ്ടാവില്ല, കുറച്ചുകൂടി ന്യൂഡാണ് എനിക്ക്. അതായത് എൻ്റെ ലിപ്സിൻ്റെ ഏകദേശം ഒരു ഒരു രണ്ട് ഷെയ്ഡെങ്ങാനും കുറച്ച് ഇതായിട്ടുള്ളത് ആണെങ്കിലേ ഉള്ളൂ. അമ്മൂന് കുറച്ചുകൂടി നല്ല രസമുണ്ട് ഈ ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ലവ് ബൈറ്റ്സ് എന്നാണ് കേട്ടോ. നിങ്ങൾ സെർച്ച് ഞാൻ ലിങ്ക് ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല രസമുള്ള ഒരു ഷെയ്ഡാണിത്, നല്ല ഒരു രസമാണ്. പിന്നെ ഇത് ഇതിൻ്റെയൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ നിക്സിൻ്റെ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അത്ര ലോങ് ലാസ്റ്റ് ചെയ്യില്ല, നിങ്ങൾ റീടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതും അതേ റീടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഒരു 3 to 4 hours ഒക്കെ നിൽക്കുമായിരിക്കും, 4 hours. എൻ്റെ ലിപ്സിൽ ഇത് കുറച്ച് കൂടുതൽ നേരം നിൽക്കും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് ഞാൻ കഴിക്കുമ്പോഴൊക്കെ വാ തുറന്ന് വെള്ളം കുടിക്കുമ്പോഴൊക്കെ അങ്ങനെ കുടിക്കാറുള്ളൂ. എൻ്റെ ലിപ്സിൽ അതുകൊണ്ട് കുറച്ച് നേരം നിൽക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു
ഒരുപാട് ഫുഡൊക്കെ കഴിക്കുകയാണ്, ചുണ്ടിൽ തട്ടിച്ചിട്ട് വെള്ളം കുടിക്കുകയാണ്, ഫുഡ് കഴിക്കുകയാണ്, അല്ലെങ്കിൽ എന്താ നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊക്കെ തുടക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 hours ഒക്കെ ആകുമ്പോഴേക്കും തന്നെ പോയി തുടങ്ങും ഈ അകത്തെ പോർഷൻ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം ഇത് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റത്തെ ന്യൂഡ് ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് തന്നെ ഒരു എവറി ഡേ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണിത്. ഇത് നൈക്കയുടെ ലക്സ് റേഞ്ചിനകത്തുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ട്രഫിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ്. എനിക്ക് ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു രസമായിട്ടുള്ളൊരു പാക്കേജിങ് ആണ് ഇതിനുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കേജിങ് അല്ലേ. ഇതാണ് കേട്ടോ ഷെയ്ഡ്. ഇതെനിക്ക് ഈ ഷെയ്ഡ് ഇതേപോലെ ഒരു ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ്. ഇപ്പോൾ ജസ്റ്റ് എവിടെയൊക്കെ പോകുകയാണ്, വെറുതെ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇതൊട്ടും തന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. പെട്ടെന്ന് പോകണം. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡിൻ്റെ അത്രയും നേരം സ്റ്റേ ചെയ്യത്തില്ല. പക്ഷേ ഇത് നല്ല രസമായിട്ടുള്ളത്, നല്ല ഒരു സാറ്റിൻ ഫിനിഷുള്ളത്. സാറ്റിൻ എന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ലിപ്സിൽ ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലിബാം ഇട്ടിട്ടുള്ള പോലെയൊക്കെയാണ് നമ്മുടെ ലിപ്സിൽ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് റീഅപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ എന്താ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ മേലെ ഒരു തവണ കൂടി ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്നും നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. നല്ലൊരു ഉണ്ടോ. പിന്നെ ഇതിന് ഒരു ചെറിയൊരു തിളക്കുണ്ട് കേട്ടോ. തിളക്കം അല്ല, ഒരു മാറ്റല്ല കണ്ടോ. നിങ്ങൾക്ക് ആ ഒരു തിളക്കം അറിയുന്നുണ്ടോ. അതിനെന്താ പറയുക, ആ ഒരു മനസ്സിലായില്ലേ, അങ്ങനെ ഒരു ഈ ഒരു സംഗതി ഉണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്. നല്ല രസമായിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇനി എൻ്റെ നെക്സ്റ്റത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. എൻ്റെ പല്ലിലായ സോറി. ഇനി എൻ്റെ നെക്സ്റ്റത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. ഇത് റിമെല്ലുണ്ട്, എൻ്റെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ട്രബിൾ മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള, ട്രബിൾ മേക്കർ അല്ലേ, ട്രബിൾ മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ന്യൂഡാണ്. എനിക്ക് എൻ്റെ ലിപ്സിൻ്റെ അതേ ഷെയ്ഡ് പോലെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ, നിങ്ങൾക്കിങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പക്ഷേ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടണം എന്നാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് അറിയരുത്. അങ്ങനെയുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷെയ്ഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് വെളിയിൽ പോവുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഇച്ചിരി ഒന്ന് പുറ്റുകെതറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ലിപ്സ്റ്റിക് ഇടാനായിട്ട് ഇത് യൂസ് ചെയ്യാം. ഈ ഷെയ്ഡ് നല്ല പക്കാ ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി കൂൾ ടോൺ, ഇച്ചിരി ഒരു കൂൾ ടിൻറ്റുള്ള ഒരു കളറാണ്. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ്, നിങ്ങൾക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റും. എന്നെക്കാളും കുറച്ചും കൂടി നിങ്ങൾ ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇത്തിരി കൂടി പമ്മൂസിൻ്റെയൊക്കെ ഒരു ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് നന്നായിട്ട് എടുത്ത് നിൽക്കും. ഈ കളർ അതായത് കുറച്ചുകൂടി സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, കുറച്ചുകൂടി അറിയാൻ പറ്റും. ഒരു ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് എടുത്ത് നിൽക്കും ഇത്. എൻ്റെ ഒരു ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കറക്റ്റ് ന്യൂഡ് സ്കിൻ കളറായിട്ട് തന്നെയാണ് തോന്നിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ ഫേവറേറ്റ് ഷെയ്ഡ്. ഇനി നെക്സ്റ്റത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് എവറി ഡേ കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്ക് ഇതാണ്. ഇത് നൈക്കയുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് യു ആർ ലാറ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഒരു ന്യൂഡ് ബ്രൗൺ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ഒരു ചെറിയൊരു പിങ്ക് ടിൻറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ലിപ്സ്റ്റിക്ക്. നന്നായിട്ട് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യൊന്നുമില്ല. നിങ്ങൾക്കിത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതൊന്നും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒട്ടും തന്നെ നമുക്കൊരു ഡിസ്കംഫോർട്ടബിലിറ്റി ഫീൽ ചെയ്യില്ല. നമുക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഒട്ടും ഡിസ്കംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യേയില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇതൊരു വാം ടോൺ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിന്ന് ഒരു ബ്രൈറ്റൻഡ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യിപ്പിക്കും. ഒരു ചെറിയൊരു പിങ്ക് ടിൻറ്റുള്ള കളറാണ് കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്ക് വായിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ള് ലിപ്സ്റ്റിക് ആയിട്ടുണ്ടെന്ന്. എനിവേ, ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്. ഇത് മാൾസിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് എന്നുള്ള ഷെയ്ഡാണ്. ഇതാണ് ഞാൻ കാണിച്ചത് വെച്ചിട്ട് കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഇതാണ്. ഇതൊരു ഓറഞ്ച് ബേൺഡ് ഓറഞ്ച് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് കേട്ടോ. കണ്ടൊരു ഓറഞ്ച് കളർ, ഒരു ചെറിയ ഒരു ഓറഞ്ച് ടിൻറ്റുള്ള ഒരു കളറാണ്. എന്നാൽ നല്ല രസമായിട്ടുള്ള കളറാണ്. ഈ മാർസിൻ്റെ ലിപ്സ്റ്റിക്കിനകത്ത് ഉണ്ടല്ലോ ഒരുപാട് നല്ല ഷെയ്ഡ്സ് ഉണ്ടാവും. നല്ല കംഫർട്ടബിൾ ആണ് ഇവിടെ. എനിക്ക് പൊതുവേ എനിക്ക് ഇങ്ങനത്തെ ക്രയോൺ ലിപ്സ്റ്റിക്കുകൾ ഇഷ്ടമാണ്. കാരണം നമുക്ക് കംഫർട്ടബിൾ ആണ്, ലിപ്സിലൊട്ടും ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു ലിബാമൊക്കെ ഇട്ടിട്ടുള്ള പോലത്തെ ഒരു ഫീലാണ്. കണ്ടോ നല്ല രസമില്ലേ. സോ അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.